ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു റെസിപ്പി വീഡിയോ ആണ്. ഒരു സിമ്പിൾ മസാല വെച്ചിട്ട് രണ്ട് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്ന റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് കണ്ടോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുക. ബട്ടർ ചിക്കൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ കഴുകി ക്ലീനാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മാരിനേഷൻ എങ്ങനെയാണെന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കശ്മീരി ചില്ലി, ഗരം മസാല, ജീരകം പൊടിച്ചത്, തൈര്, പിന്നെ കസൂരി മേത്തി എല്ലാം ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. കൈവച്ച് നല്ലപോലെ തിരുമ്മി കുഴച്ചെടുക്കണം. ഇനി ഈ മസാല ഒരു 10 മിനിറ്റെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്, കാരണം മസാല നല്ലോണം ചിക്കനിലേക്ക് പിടിച്ച് ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഇപ്പോൾ ഒരു ഫ്രൈ പാനിലേക്ക് ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചിക്കന് എല്ലാ സൈഡും നല്ലപോലെ കുക്കായി വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ ഞാനൊരു പീസ് ബട്ടറും കൂടി ചേർത്ത് അതിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. 4 സവാള മീഡിയം സൈസ് ആണെങ്കിൽ 4 എണ്ണം എടുത്താലും കുഴപ്പമൊന്നുമില്ല. സവാള കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് നൈസായിട്ട് തന്നെ കട്ട് ചെയ്യുക. ഇനി ഈ ടൈമിൽ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ സവാള സോഫ്റ്റായിട്ട് കിട്ടും. സവാള നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് 2-3 പച്ചമുളകും പിന്നെ 1 വലിയ തക്കാളി വെള്ളം ചേർക്കാണ്ട് ജ്യൂസ് അടിച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയും തക്കാളിയും എല്ലാം നല്ലപോലെ കുക്കായി അതിൻ്റെ പച്ചമണലൊന്ന് മാറി വന്നാൽ ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ കാഷ്യൂനട്ട് പേസ്റ്റോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കനും കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റുമാണ്. തക്കാളി പേസ്റ്റെല്ലാം വെച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ മസാലക്ക്. ഇനിയിപ്പോൾ പോള ഉണ്ടാക്കേണ്ട ബാറ്റർ റെഡിയാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മുട്ടയിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് മൈദ, 3/4 കപ്പ് പാല്, 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 പിഞ്ച് ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിന് ഉപ്പും മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെയാ പോള ഉണ്ടാക്കിയെടുക്കുന്നേ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടി കട്ടിയുള്ള സോസ് പാൻ എടുത്തിട്ടുണ്ട്. പോള ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററിൻ്റെ 1/3 ഭാഗം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മേലേക്ക് 2-3 ടേബിൾ സ്പൂൺ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൂന്ന് തവണയായിട്ടാണ് ഇതിലേക്ക് മുട്ടൻ്റെ മിക്സും മസാലയും ചേർത്ത് കൊടുക്കുന്നത്. അല്ലാതെ ഒറ്റത്തവണ ചേർത്ത് കൊടുത്താൽ മസാല തായല് നിൽക്കും, പിന്നെ അതിൻ്റെ മേലേലായിരിക്കും മുട്ടൻ്റെ മിക്സ് ഉണ്ടാവാൻ. അപ്പോൾ എന്താ പറയുക, കാണാനും കഴിക്കാനും ഒന്നും ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ തന്നെ ബാച്ച് ബാച്ചായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
മലയിലിട്ടെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. പോളൻ്റെ അടി കരിഞ്ഞു പോകുമെന്ന് പേടിയുണ്ടെങ്കിൽ നമ്മൾ പാത്രത്തിൻ്റെ തായയിൽ ഒരു പഴയ ഫ്രൈ പാനോ അല്ലെങ്കിൽ തവയോ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാനൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മൾ പോള റെഡിയാണ്. അങ്ങനെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ബട്ടർ ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം. നോമ്പ് കാലത്തും അല്ലാത്ത ടൈമും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ബാക്കി വന്ന മസാല വെച്ചിട്ട് ഞാൻ ഒരു സ്പ്രിംഗ് റോള് കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഷീറ്റ് എടുത്തിട്ട് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ അല്ല എടുത്തിട്ട് പുറത്ത് വെക്കണം. ഇനിയിപ്പോൾ ഇത് നമുക്കിങ്ങനെയാണ് റോൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനിയിങ്ങനെ ഒരു കോർണറിലായിട്ട് കുറച്ച് മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക, പിന്നെ 2 സൈഡിലെ കോണുകളും ഉള്ളിലോട്ടേക്ക് മടക്കി വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് മൈദൻ്റെ പേസ്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല സിമ്പിളാണ്. ഇപ്പോൾ കംപ്ലീറ്റ് ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ റോൾ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഫ്രൈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വന്നാൽ ഓരോരോ റോൾസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും നല്ല ഗോൾഡൻ കളറായി കിട്ടുന്നവരെ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളി സ്പ്രിംഗ് റോള് റെഡിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്പ്രിംഗ് റോളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം ആയിട്ട് ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.